വെൽക്കം ടു ലോങ് റോഡ്സ്. അപ്പോൾ ഇന്ന് എ ഡേ ഇൻ മൈ ലൈഫാണ്, ട്രാവൽ വ്ളോഗല്ല. എല്ലാവരും ഓണത്തിൻ്റെ വ്ളോഗ് ഇടുമല്ലേ, അപ്പം ഞങ്ങളും ഒരു ഓണത്തിൻ്റെ വ്ളോഗ് ഇടാമെന്ന് കരുതി. അപ്പോൾ ഇന്ന് ഡേ ഇൻ മൈ ലൈഫ് തിരുവോണത്തിൻ്റെ അന്നുള്ള ഡേ ഇൻ മൈ ലൈഫ് ആയിക്കോട്ടെ എന്ന് കരുതി. അപ്പോൾ ഇന്ന് എന്താ പരിപാടി? എല്ലാവർക്കുമുള്ള പരിപാടി തന്നെ, ഓണത്തിന് സദ്യ ഉണ്ടാക്കുക. അപ്പോൾ പിള്ളേർക്ക് സ്കൂളുണ്ട്, അവർ പോയി, ഹസ്ബൻഡ് ജോലിക്ക് പോയി. ഞാൻ ഇന്ന് സദ്യ ഉണ്ടാക്കാനായിട്ട് ഓഫ് എടുത്തു. സദ്യ ഉണ്ടാക്കാനായിട്ട് ഞാൻ ഓഫ് എടുത്തേക്കുന്ന വേറെ ഒന്നുമല്ല, ഞാൻ കുറച്ച് പേരെ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ കാർത്തിക് അതുൽ വേറെ ഒരു ഫാമിലി, രണ്ട് ഫാമിലിയൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ കരുതി വൃത്തിയായിട്ട് സമാധാനമായിട്ട് സദ്യ ഉണ്ടാക്കാം. ജോലിക്ക് പോയി വന്നിട്ട് സദ്യ ഉണ്ടാക്കിയിട്ട് രാത്രി ഭക്ഷണം കഴിക്കലൊന്നും നടക്കില്ല, അതുകൊണ്ട് ഞാനിന്ന് പകൽ ഉണ്ടാക്കാമെന്ന് കരുതി. അപ്പോൾ അതാണ് ഇന്നത്തെ എൻ്റെ പ്ലാൻ. കുറേ പൂക്കളൊക്കെ പറിച്ച് പൂവിട്ടോണ്ടിരിക്കുന്ന സീനാണ്. അതെ, ഇവിടെ സീൻ കോൺട്രയാണ്. ഋതു കണ്ണാൻ പൂക്കളും നമുക്ക് ഇവരിത് പോയിട്ട് ഗാർഡനിൽ നിന്നും അപ്പുറത്തുള്ള സ്ഥലങ്ങളിൽ നിന്നൊക്കെ പറിച്ചുകൊണ്ടുവന്ന പൂക്കളാണ്. ഇതാ ഋതു, കെയർഫുൾ. റോസ, പല ടൈപ്പ് റോസകള്, എന്തൊക്കെയോ പൂക്കളൊക്കെ ഉണ്ട് ഇതിലേ. കണ്ടോ, തിരുവാവണി രാവ് മനസാകെ നിലാവ്, മലയാളച്ചുണ്ടിൽ മലരോണപ്പാട്ട്, മാവിൻ കൊമ്പേറുന്നൊരു പൂവാലിക്കുയിലേ, മാവേലിത്തമ്പ്രാന്റെ വരവായോ ചൊല്ല്. തിരുവാവണി രാവ് മനസാകെ നിലാവ്, മലയാളച്ചുണ്ടിൽ മലരോണപ്പാട്ട്, കടക്കണ്ണിൽ മഷി മിന്നും മുറപ്പെണ്ണിൻ കവിളത്ത്, കുറുമ്പിൻ്റെ കുളിരും മസംഭവനം, പൂക്കൂട നിറയ്ക്കുവൻ പുലർമഞ്ഞിൻ കടവത്ത്, പുന്നാരക്കാറ്റിൻ്റെ സഞ്ചാരം. ഞങ്ങൾ പൂവിട്ടതാണ്, പൂവിടല്ല എതിരേറ്റതാണ്. രണ്ട് ചെറിയ ഓണത്തപ്പനെ കണ്ടോ, ക്ലേ കൊണ്ട് ഉണ്ടാക്കിയതാ. അപ്പം അത് വെച്ച് ഞങ്ങൾ എതിരേറ്റു. തുമ്പപ്പൂവൊന്നും ഇല്ലെങ്കിലും ഉള്ള പൂവൊക്കെ വെച്ച് ഞങ്ങൾ എതിരേറ്റു. ഓലക്കുടയൊന്നുമില്ല, ഒരു പുള്ളിക്കുട വെച്ചു. രാവിലെ അടയുണ്ടാക്കി. അട എന്താ ഈ കളർന്ന് മനസ്സിലായോ? വെളുത്ത പുട്ടുപൊടി കിട്ടിയില്ല, മറ്റേ പുട്ടുപൊടി, അരിപ്പൊടി പുട്ടുപൊടി കിട്ടാൻ ഒത്തിരി പ്രയാസമായിരുന്നു എനിക്ക്. അപ്പം ഞാൻ ഇങ്ങനത്തെ ചുവന്ന അരിയുടെ പുട്ടുപൊടിയാണ് കിട്ടിയത്. പക്ഷേ നല്ല മണവും നല്ല സ്വാദം ഉണ്ടായിരുന്നു. പിന്നെ ഇലയ്ക്ക് നല്ല ക്ഷാമമായിരുന്നു ഇപ്രാവശ്യം, കഷ്ടി ഊണിനുള്ള ഇല തന്നെ കിട്ടിയിട്ടേ ഉള്ളൂ. അതുകൊണ്ട് ഞങ്ങൾ അലുമിനിയം ഫോ പേപ്പറിലാണ് ഉണ്ടാക്കിയത്. വീടെല്ലാം അത്യാവശ്യം വൃത്തിയാക്കി, ഇനി ഓണപ്പരിപാടി സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ ഞാൻ ആദ്യം ദോശയ്ക്കുള്ള മാവ് അരച്ച് വെക്കട്ടെ കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ ഓണം ഇപ്പോൾ കഴിയും, നാളെ ആകുമ്പോഴത്തേക്ക് പിന്നെ എനിക്ക് പണിയും. അതുകൊണ്ട് ഞാൻ ആദ്യം അത് ചെയ്തേ, എന്നിട്ട് സദ്യ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമ്മുടെ മാവ് റെഡി. ഇനി ഇത് ഞാനേ എടുത്തു വെക്കട്ടെ കേട്ടോ, എന്നിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇവിടെ എന്താ സംഭവം എന്ന് വെച്ചാൽ, അവി പറഞ്ഞത് എന്താ വെച്ചാൽ, ഞാൻ മാവ് അരയ്ക്കണ ദിവസം നല്ല ഇടിവെട്ടി മഴയായിരിക്കും എന്നാണ് പറയണത്. ഇവിടെ മാവ് പുളിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടാണേ, അപ്പോൾ മഴയും കൂടെ ആയാൽ പറയണ്ടല്ലോ. പക്ഷെ ഇന്ന് ഇത്തിരി വെയിൽ കാണുന്നുണ്ട്, അതുകൊണ്ട് ഞാൻ വിചാരിക്കുന്നത് ദേ അങ്ങോട്ട് നോക്കൂ, കുറച്ചധികം വെയിലുണ്ട്, കണ്ടില്ലേ. അങ്ങനെ മാവിന് ഞാൻ ആ കസേരയിൽ വെച്ചു, അവിടെ ഇരുന്നത് പുളിക്കുമോ നോക്കട്ടെ. അപ്പോഴത്തേക്കും നമുക്കിവിടെ സദ്യയുടെ കാര്യങ്ങളൊക്കെ റെഡിയാക്കാം. അപ്പോൾ ഞാൻ ദേ പച്ചക്കറികളൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട്, അംഗം വെട്ട് തുടങ്ങാൻ പോവുകയാണ്. ഇവിടെ ഏറ്റവും വലിയ സമാധാനം എന്താണെന്ന് വെച്ചാൽ, ഇതാ തേങ്ങ ഞാൻ ഇതാ യൂസ് ചെയ്യുക, തേങ്ങ ഓൾറെഡി ചെയ്തത്. അപ്പോൾ തേങ്ങ ചിരവുക എന്ന് പറയുന്ന ഒരു ഭയങ്കര വലിയ പണി ഇവിടെ ഇല്ല, അതുകൊണ്ട് തന്നെ കുറച്ചും കൂടി ഈസി ആയിരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ,
അപ്പോൾ ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ട് കഷ്ണങ്ങളൊക്കെ നുറുക്കിയിട്ട് നിങ്ങളെ കാണിക്കാം കേട്ടോ. അപ്പോൾ സാമ്പാറിൻ്റെ കഷ്ണങ്ങൾ ഇതേവിടെ റെഡി ആക്കിയിട്ടുണ്ട്. ഞാൻ തൽക്കാലത്തേക്ക് ഈ വെണ്ടയ്ക്കയും ഇതൊക്കെ ഒഴിച്ചുള്ള സംഭവങ്ങൾ കുക്കറിലിട്ട് വയ്ക്കാൻ പോകുന്നത്, കാരണം ഇവിടെ എനിക്ക് കുറച്ച് പാത്രങ്ങളുടെ കമ്മിയുണ്ടേ. ഓരോ സംഭവം ഉണ്ടാക്കി മാറ്റി വച്ചിട്ട് അതേ പാത്രത്തിൽ തന്നെ വേണം എനിക്ക് ഉണ്ടാക്കാനായിട്ട്. അതുകൊണ്ട് ഞാൻ അങ്ങനെയാണ് ഇപ്പോൾ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ സാമ്പാർ എന്തായാലും പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങാൻ പോവാം. ഞാൻ ഈ മാവ് അരച്ചപ്പോൾ പറഞ്ഞില്ലേ നല്ല വെയിലുണ്ട്, അതുകൊണ്ട് ഞാൻ ഈ വെയിലത്ത് വയ്ക്കാൻ പോവാണെന്ന് കൂട്ടത്തിൽ ഞാൻ പറഞ്ഞില്ലേ. ഞാൻ മാവ് അരക്കണ ദിവസം മഴ പെയ്യുന്ന ഇത് നിങ്ങൾ തന്നെ കണ്ടോ, ആകാശത്തേക്ക് നോക്ക്, നല്ല വെയിൽ, പൊരിഞ്ഞ വെയിലായിട്ടിരുന്നതാണ്. നോക്ക്, 10 മിനിറ്റ് കൊണ്ട് ഇത് ഇവിടെ നിന്നാണ് വന്നതെന്ന് എനിക്കറിയില്ല, എന്തൊരു കഷ്ടമാണ് നോക്ക്. ഓ, അപ്പം നമ്മുടെ സാമ്പാർ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഉരുളക്കിഴങ്ങ് സ്റ്റൂവിനുള്ളത് ഞാനിവിടെ ഉരുളക്കിഴങ്ങ് പൊഴിഞ്ഞ് വെച്ചിട്ടുണ്ട്. അവിയലിനുള്ള കഷ്ണങ്ങളൊക്കെ നുറുക്കി, ഇതാ കാളനുള്ള കഷ്ണങ്ങൾ നുറുക്കിക്കൊണ്ടിരിക്കുന്നു. ഞാൻ ചേനയും കായുമാണ് കാളം വയ്ക്കാൻ പോണേ, എനിക്ക് വേറെ കഷ്ണമൊന്നുമില്ല. ഇനി ബാക്കി സംഭവങ്ങളൊക്കെ ഉണ്ട്, ഇനി അടുത്ത് കുറച്ച് കഴിഞ്ഞിട്ട് നിങ്ങളെ കാണിക്കാം കേട്ടോ. ഇതൊന്ന് ഒതുക്കട്ടെ. മഴക്കാറ് കണ്ടോ, ഇതിപ്പോൾ എങ്ങനെയുണ്ട് നോക്കിയേ, കറക്റ്റായിട്ട് വന്നു, അവി പറഞ്ഞ പോലെ തന്നെ വന്നു. എൻ്റെ ദൈവമേ, എൻ്റെ മാവ് ഇന്നും പുളിക്കില്ല. അപ്പോൾ ഇത് ഇത്രയും പരിപാടി ഇവിടെ തീർന്നിട്ടുണ്ട്. അവിയലായി, കാളനായി, സാമ്പാറായിട്ട്, ഉരുളക്കിഴങ്ങ് പോലെ അല്ലെങ്കിൽ ഇഷ്ടം ആയിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും അടുക്കളയിൽ കലുഷിതമായ അന്തരീക്ഷം തന്നെയാണ്, കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ചേനയും കായും മെഴുക്ക് പുരട്ടി, കൂട്ടുകറി, പിന്നെ അതാ ഈ വക സംഭവങ്ങളൊക്കെ ഇവിടെ നിരന്നിരിക്കുന്നേ ഉള്ളൂ. ഇനി ഇതിനെയൊക്കെ ഒരു കരക്ക് അടുപ്പിച്ചിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ അടുത്ത റൗണ്ട് റെഡി ആയിട്ടുണ്ട്. ഇതേ മത്തങ്ങ, എരിശ്ശേരി, കൂട്ടുകറി, ചേനയും കായും, ഓണം സ്പെഷ്യൽ ചേനയും കായും, പച്ചിങ്ങപ്പയറും, മെഴുക്ക് പുരട്ടി, ഇഞ്ചിത്തേര് കഴിഞ്ഞിട്ടില്ല, കുറച്ചും കൂടെ കളറായിക്കോട്ടെ എന്ന് ചെയ്ത് ഇവിടെ ഈ സാധനങ്ങളൊക്കെ ഞാൻ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ അത് കുറച്ച് പൈനാപ്പിൾ, ബീട്രൂട്ട് കിച്ചടിയും പൈനാപ്പിൾ പച്ചടി ഒക്കെ വയ്ക്കാനായിട്ട് ഇത്തിരി വെള്ളം കൂടിപ്പോയി. അപ്പോൾ ഞാനിതിൽ എന്തെങ്കിലും ചെയ്യണം ഇനി. അപ്പോൾ എന്തിനിപ്പോൾ ഇത്രയും സാധനങ്ങൾ ഉണ്ടാക്കിയെന്ന് ചോദിച്ചാൽ ഒന്നുമില്ല, 2 കൊല്ലമായി നാട്ടിൽ പോയിട്ട് ഞങ്ങളെല്ലാവരും, ഈ വരുന്നവരും ഞങ്ങളൊക്കെ 2 കൊല്ലമായി നാട്ടിൽ പോയിട്ട് സദ്യ കഴിക്കാൻ കൊത്തിയായിട്ട് വയ്യ സത്യം പറഞ്ഞാൽ. അപ്പോൾ ഇനി ഇപ്പം ആരും വച്ചുണ്ടാക്കി തരാനൊന്നുമില്ലല്ലോ, നമ്മൾ തന്നെ വെച്ച് നോക്കണ്ടേ. എന്നാൽ പിന്നെ ഒരു ഫുൾ സദ്യ ഇങ്ങോട്ട് സെറ്റപ്പ് ആക്കിയേക്കാന്ന് കരുതി. വച്ച് വെച്ച് സമയം ഉണ്ടായിരുന്നല്ലോ, വൈകുന്നേരമായിരുന്നല്ലോ. അപ്പോൾ ഞാൻ രാവിലെ തുടങ്ങിയതാണല്ലോ, അതിനിടയ്ക്ക് ഉച്ചയൊക്കെ കഴിഞ്ഞു കേട്ടോ. കുറച്ച് ഞാൻ കഴിഞ്ഞ്, കുറച്ച് ഉച്ച കഴിഞ്ഞാൽ വെച്ചത് ബാക്കി. അപ്പോൾ ഇത്രയാണ് സംഭവം. എന്താ, ഞാൻ പരിപ്പ് പായസത്തിന് വേണ്ടി പരിപ്പ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്, ഇനി അതും കൂടെ ചെയ്യണം, അത്രേ ഉള്ളൂ. അതോടുകൂടി സദ്യ കഴിഞ്ഞു. ഇനി ഇത് 3 ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ നിങ്ങളെ കാണിക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ബീട്രൂട്ട് കിച്ചടിയും പൈനാപ്പിൾ പച്ചടിയും കൂടെ ഇവിടെ റെഡി ആയിട്ടിരിക്കുകയാണ്. ഇതാ ഇത്രയൊക്കെ സാധനം ഞാൻ ഇന്ന് ഉണ്ടാക്കിയിട്ടുണ്ട്. നോക്കി, ഭയങ്കര സാധനം ഉണ്ടെന്നൊന്നും പറയാൻ പറ്റില്ല കേട്ടോ. പക്ഷേ ഉണ്ടാക്കി എന്താണെന്നറിയോ, ഞാൻ ആദ്യം പറഞ്ഞില്ലേ സദ്യ കഴിച്ചിട്ട് കുറേ നാളായി. അതുകൂടാതെ എൻ്റെ കുഞ്ഞിക്കണ്ണനില്ലേ, അവന് ഭയങ്കര വിഷമം. എത്ര നാളായമ്മേ സദ്യ കഴിച്ചിട്ട്, അവനൊരു സദ്യ കണ്ണനായിരുന്നു നാട്ടിൽ വെച്ചിട്ട്. വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കില്ലെങ്കിലും അവൻ സദ്യക്ക് പോയി കഴിഞ്ഞാൽ അവൻ ഭയങ്കരമായിട്ട് ഹാപ്പിയായിട്ട് കഴിക്കും. അത് നാട്ടിലെക്കുമ്പോൾ നമുക്ക് മനസ്സിലാവില്ല, നമ്മൾ സദ്യക്ക് പോയി കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കും നമുക്ക് അപ്പടി പ്രശ്നങ്ങളായിരിക്കും, അതിന് ടേസ്റ്റ് ഇല്ല, ഇതിന് ടേസ്റ്റ് ഇല്ല. ഇവിടെ ഇരിക്കുമ്പോഴുണ്ടല്ലോ, നമുക്ക് ആരെങ്കിലും വച്ച് എന്തെങ്കിലും തന്നാൽ തന്നെ ടേസ്റ്റാണ്. അപ്പോൾ പിന്നെ ആരെങ്കിലും വച്ചൊരു സദ്യ തരികയാണെങ്കിൽ എന്തൊരു ടേസ്റ്റ് ആയിരിക്കും അല്ലേ, എന്തൊരു സന്തോഷമായിരിക്കും. ഞാൻ വിചാരിച്ചു എന്തായാലും കണ്ണപ്പൻ അത്രയും വിഷമിച്ചിരിക്കുകയല്ലേ, അവൻ അത്രയും ഓണം അല്ലേ സദ്യ അല്ലേ ഉണ്ടാവില്ല അമ്മ എന്നോട് 10 പ്രാവശ്യം ചോദിച്ചു. നോർമലി ഞാൻ ഇത്രയൊന്നും ഉണ്ടാക്കാറില്ലേ, ഞാൻ ആകെ സാമ്പാർ, അവിയൽ, ഇഷ്ടം ഉണ്ടാക്കും, എന്തെങ്കിലും ഒരു മെഴുക്കുവരട്ടി ഉണ്ടാക്കും, മാക്സിമം ഒരു അരിശേരിയും കൂടെ ഉണ്ടാക്കും, അത്രേ ഉള്ളൂ. ഈ പ്രാവശ്യം എന്തെങ്കിലും ആവട്ടെ, ഞാൻ വിചാരിച്ചു ഉണ്ടാക്കിയേക്കാന്ന്. സാധനങ്ങളൊക്കെ വാങ്ങിച്ചിരുന്നു, മത്തങ്ങ ഉണ്ടായിരുന്നു, അപ്പോൾ പിന്നെ മത്തങ്ങ അരിശേരി വെച്ചു, കൂട്ടുകറി വെച്ച, കൂട്ടുകറി സദ്യക്ക് മാത്രമല്ലേ കഴിക്കുക, അത് കഴിച്ച കാലം മറന്നു. അപ്പോൾ ഞാൻ ആ കൂട്ടുകറിയും വെച്ചു. അപ്പോഴാണ് ഞാൻ ഓർത്തപ്പോഴാണ് ഓ പൈനാപ്പിൾ പച്ചടി, ഓർത്തിട്ട് തന്നെ വായിൽ വെള്ളം വരിക. അപ്പോൾ അതും വെച്ചു. പിന്നെ ഈ യൂട്യൂബ് തുറന്ന അപ്പട്ട മുഴുവൻ ബീട്രൂട്ട് കിച്ചടി പച്ചടി, എന്നാൽ പിന്നെ വെറുതെ ഇരിക്കണ്ട, ഞാനും കൂടെ അങ്ങ് വയ്ക്കാമെന്ന് കരുതി. അങ്ങനെയാണ് ഇത്രയും സംഭവങ്ങൾ ഉണ്ടായത്. ഇനി പരിപ്പ് പായസം അവിടെ വന്നുകൊണ്ടിരിക്കുന്നു,
കണ്ണപ്പന് ഞാൻ ഓൾറെഡി സേമിയ പായസം റെഡിയാക്കിയിട്ടുണ്ടാവും. സേമിയ പായസം മാത്രമേ കഴിക്കുകയുള്ളൂ. അത് വലിയ പണിയൊന്നുമില്ല. ചുമ്മാ സേമിയ തിളപ്പിച്ച് അതിൽ പാലൊഴിച്ച് കണ്ടൻസ് മിൽക്ക് ഒഴിച്ച് പഞ്ചസാര ഇട്ട് ഇളക്കി ഇലപ്പൊടി ഇട്ട് അവന് ഹാപ്പി. അവന് അത്രയൊക്കെ മതി. കുറുക്കിയെടുക്കണമെന്നോ അങ്ങനെ ഒന്നുമില്ല അവന്. അവനതിൽ വളരെ ഹാപ്പിയായിട്ട് അവൻ കഴിച്ചോളൂ. ഇനി ഞാനിപ്പോൾ പരിപ്പ് പായസത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ രാവിലെ തുടങ്ങിയ അങ്കം വിട്ട് ഏകദേശം പുച്ചോടുകൂടി കലാശക്കൊട്ടിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇനി വൈകുന്നേരം എല്ലാവരും വന്നിട്ട് ബാക്കി പരിപാടി കണ്ടിരിക്കുന്നു. സേമിയ പായസം തയ്യാറായി. ഫൈനലി അങ്ങനെ പരിപ്പ് പായസം റെഡി. ഞാൻ ആദ്യമായിട്ട് വയ്ക്കുക. അപ്പോൾ വൈകുന്നേരം ഞങ്ങളുടെ ഓണാഘോഷം തുടങ്ങി. മൂന്നാല് ഫാമിലി ഉണ്ടായിരുന്നു. അവരെല്ലാവരും വന്നു. പിന്നെ പ്രൈവസിയുടെ ഒക്കെ ഒരു കാര്യമുള്ളതുകൊണ്ട് ഞങ്ങൾ വീഡിയോ ഒന്നും എടുത്തില്ല. പക്ഷേ ഇത് ഇങ്ങനെയൊക്കെ ആയിരുന്നു ആഘോഷമൊക്കെ. എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് ഊണ് കഴിച്ചു. ഏതായാലും വളരെ നല്ല ഓണമായിരുന്നു. ഭയങ്കര പാട്ടും ബഹളവും കേട്ട് അടിച്ചു പൊളിച്ചു. സദ്യ ഉണ്ടു. പിള്ളേരൊക്കെ ഹാപ്പി. എല്ലാവരും ഹാപ്പി. അങ്ങനെ ഈ കൊല്ലത്തെ ഓണാഘോഷവും കഴിഞ്ഞു എന്ന് പറയാം. അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ. അപ്പോൾ മൺഡേ ഞങ്ങളുടെ ട്രാവൽ വ്ളോഗ് ഉണ്ടാവും. പിന്നെ ഈ ആഴ്ച തന്നെ വിസയുടെ ബാക്കിയും ഉണ്ടാവും കേട്ടോ.